ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹിരൺ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കടയുടെ ഒരു ഭാഗമായിട്ട് അരുൺചേണ്ട കടയിലാണ് ശില്പിക എന്ന് പറഞ്ഞ ഒരു കടയിലാണ് മരം കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ അരുൺചേട്ടൻ വിദേശത്ത് ജോലി നിർത്തി വെച്ചിട്ട് നമ്മുടെ പൈതൃകം ഒരു കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഈ വർക്കും തുടങ്ങിയിരിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും മരം കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്തുക്കൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കടയുടെ ഉള്ളിലാണ് എത്തിയിരിക്കുന്നത് ഉള്ളിൽ തന്നെ നമുക്ക് കാണാം അടിപൊളി ഐറ്റംസ് ആണ് തന്നെ ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കി കാണാം കേട്ടോ അതെ ചുറ്റുപാടും നോക്കിക്കോ അടിപൊളി ഐറ്റംസ് ആണ് ഇരിക്കണത് ആരും കൊണ്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു കലാസൃഷ്ടിയാണ് ഇത് നോക്കിക്കോ കേട്ടോ ഇതും മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയാണ് ഒരു ശില്പം എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി നല്ല ഫിനിഷ്ഡ് വർക്ക് കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്ക് തന്നെയാണ് നല്ലൊരു എന്താ പറയാ ഒരു ജീവൻ തന്നെ ഈ സൃഷ്ടിക്കുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ചിലപ്പോ നമ്മള് അരുൺചേട്ടന്റെ പണി ഇപ്പൊ അരുൺചേട്ടൻ ഞാൻ പറയണേട്ട് ഇപ്പൊ ബാല്യ ജോലി ഇപ്പൊ വേണ്ടെന്ന് വെച്ച് നമ്മള് ഇതിപ്പോ തുടങ്ങി അപ്പൊ അതിനെ കുറിച്ച് ഞാനൊരു ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് തുടങ്ങിയത് ഞാന് ഒരു രണ്ടു വർഷത്തോളം ഇത് ദുബായിൽ സെറ്റിലായി അബുദാബിയിൽ നിന്ന് സെറ്റിലായിട്ട് യുഎയിലായിരുന്നു അവിടെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു അതിനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനായിട്ട് തുടങ്ങിയ ഒരു യൂണിറ്റ് 65 വർഷത്തോളമായിട്ട് അച്ഛനായിട്ട് തുടങ്ങിയത് 65 വർഷത്തോളമായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട് നമ്മുടെ ചേർത്തില് ദാരശില്പ യൂണിറ്റ് ആണ് ഈ മരത്തിലുള്ള ആനകളൊക്കെ ചെയ്യുന്ന യൂണിറ്റ് അപ്പൊ 65 വർഷമായിട്ടുള്ള യൂണിറ്റിലുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിനേക്കാളും മുന്നേ അവിടെ നമ്മുടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുന്ന ആളുകളാണ് അപ്പൊ അവര് അത്രയും വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് അവരോട് ഒരു സുപ്രഭാതത്തിൽ ഇത് നിർത്തുകയാണ് കാരണം അച്ഛന് പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് നിർത്തുകയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എണ്ണും കൽപ്പിച്ച് ഇറങ്ങി കാരണം നാട്ടില് കാരണം ഇതിനോടൊരു പാഷൻ ഉണ്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് കിടക്കുന്ന സംഭവമാണ് കാരണം എന്താ വെച്ചാല് ജനിച്ച അങ്ങോട്ട് കാണണതല്ലേ അതാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാ ഒഴിവ് ദിവസങ്ങളും ഇപ്പോ സ്കൂളുകാരുടെ ദിവസങ്ങളിലൊക്കെ നമ്മളത് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ ആയിരിക്കും ആ ചെയ്യാറുണ്ട് അതിനൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട് നടക്കുന്നതാണ് അവിടെ ഒരു എന്റെ ചെറുപ്പത്തിൽ ഒരു 25 ആൾക്കാരുണ്ടായിരുന്നാണ് ആ വർഷം ഇപ്പൊ അത് പറഞ്ഞൊരു 7 ആൾ 8 ആൾ എന്നുള്ള ലെവലിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർപ്പില് ഉള്ളൊരു പ്രത്യേകതയുണ്ട് ചേർപ്പ് കൂടുന്നൊരു 5-6 കിലോമീറ്റർ ചേർപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേർപ്പ് ദാരശില്പങ്ങളുടെ ഗ്രാമമാണ് ദാരശില്പങ്ങളുടെ ഗ്രാമമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉള്ളൊരു എൻ്റെ ഒക്കെ ചെറുപ്പത്തിലൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏത് വഴിയിൽ കൂടെ പോയാലും ചേർപ്പിന്റെ ഏത് വഴിയിൽ പോയാലും ഈ ഉളിയും കൊട്ടോടിയും തമ്മിലുള്ള ഒരു താളാണ് ആ ഒരു താളാണെന്ന് കേൾക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോ ആ ഒരു സാഹചര്യം മാറി കുറഞ്ഞു ഒരുപാട് കുറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഞങ്ങളുടെ യൂണിറ്റ് തന്നെ ഇത്രയും വർഷമാണ് എന്നാൽ ഈ ചേർപ്പിൽ ദാരശില്പത്തിന് 400 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത് അപ്പൊ അത്രയും വർഷം പഴക്കമുള്ളൊരു എന്താ പറയാ പരമ്പരാഗതമായിട്ട് തുറന്നുകൊണ്ട് കൊണ്ടുപോരുന്ന ഒരു സംഭവത്തെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മനസ്സിലായില്ല അതെ അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നാട്ടിൽ സെറ്റിലായി കുറച്ച് നാളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റിലായിരുന്നു അതിനുശേഷം നേരിട്ട് ഈ കൊറോണ ഇടയിലാണ് ഇത് തുടങ്ങുന്നത് തന്നെ എങ്കിലും നേരിട്ട് ഒരു സ്ഥാപനം എല്ലാവിധ പുതിയ സംവിധാനങ്ങളും വെച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ട് എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഈ പറഞ്ഞ ഓൺലൈൻ പ്രൊമോഷൻ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ചേർപ്പിലെ പ്രോഡക്റ്റ്സ് തന്നെയല്ല നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ്സ് മാത്രം ആനകളെ മാത്രമായിട്ടൊരു പ്രോഡക്റ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിനൊട്ടൊരു അംഗീകാരം കിട്ടണമെന്നില്ല അതിനൊരു പ്രൊമോഷൻ കിട്ടണമെന്നില്ല അപ്പോൾ കേരളത്തിലെ ഇതുപോലെയുള്ള മറ്റു പല ഗ്രാമങ്ങളിലെയും സെലക്റ്റീവായിട്ടുള്ള ട്രഡീഷണൽ ക്രാഫ്റ്റുകളാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥകളി കാണാൻ പറ്റും ഈ കഥകളി ഇത്തരത്തിലുള്ളൊരു ഇതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്നൊരു സംവിധാനമാണ് കഥകളി ഐ മീൻ ഒരു ക്രാഫ്റ്റാണ് കഥകളി എന്ന് പറയുന്നത് അതിൻ്റെ വിവിധ മുദ്രകൾ വിവിധ വേഷങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്
പിന്നെ ചേർപ്പിന്റെ സ്വാഭാവികമായിട്ട് ചേർപ്പിന്റെ മുഖമുദ്ര എന്ന് പറയാവുന്നത് ചേർപ്പിന്റെ ആന തന്നെയാണ്. ആനയിൽ നമ്മൾ എന്താ ചെയ്യണേ വെച്ചാല് വിവിധങ്ങളായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആന നെറ്റിപ്പെട്ടം കിട്ടിയത് നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും കാണുന്നൊരു സംവിധാനം തന്നെയാണ്. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് നെട്ടൂർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റാണ്. നെട്ടൂർ പെട്ടി നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് നെട്ടൂർ ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഓർണമെന്റ് ബോക്സ് ആണ്. ഇതും നമ്മൾ ഇതിന്റെ വിവിധ ഷേപ്പുകളിലും അല്ലെങ്കിൽ വിവിധ വലുപ്പത്തിലുള്ള സാധനങ്ങള് നെട്ടൂർ ബോക്സുകൾ നമ്മൾ ഇവിടെ എത്തി. ചേർപ്പിന്റെ പാരമ്പര്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട പല ഗ്രാമങ്ങളും ഇത്തരത്തിലുള്ള ഹെറിറ്റേജ് വില്ലേജുകൾ പലതും ഉണ്ട്. അതിലൊന്നാണ് പെരുവമ്പ്. പെരുവമ്പ് പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യോപകരണത്തിന്റെ ഗ്രാമമാണ്. അപ്പൊ അവിടെയുള്ള മദ്ദളം എന്ന് പറഞ്ഞത് ഒരു GI പ്രോഡക്റ്റ് ആണ്. ഒരു ആഗോള സൂചിക നേടിയ ഒരു പ്രോഡക്റ്റ് ആണ് അവിടുത്തെ മദ്ദളം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ, ഈ കൊറോണ കാലഘട്ടത്തില് അവർക്കൊരു സീസൺ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത്, അവർ എന്താ പറയാ ഉത്സവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത്, അവർക്കൊരു സീസൺ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയില് അത്തരത്തിലുള്ള ചില വാദ്യോപകരണങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചുകൂടി ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസൻസിന്റെ കഴിവ് പ്രകടിപ്പിക്കാവുന്ന, എന്താണ് അവരുടെ കഴിവ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വർക്കാണ് ഇത്. ടാർസിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മളതൊരു ഒരു വ്യത്യസ്തമായിട്ട് ഒരു വർക്ക് വേണം എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മുടെ ആർട്ടിസൻസ്, അവരുടെ ടാലന്റ് എങ്ങനെ പുറത്തെടുക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തൊരു വർക്കാണ്. അതുപോലെ തന്നെ ഒരു ഡാൻസിങ് ഒരു ലേഡി കഥക്ക് ചെയ്യുന്ന ഒരു ലേഡിയുടെ ഫിഗറും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ക്രാഫ്റ്റാണ് ഇത്. രാജസ്ഥാനിൽ നിന്നുള്ള മാർബിളിലുള്ള ക്രാഫ്റ്റാണ്. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിളായിട്ടാണ് ഇതെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത്. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ചില പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ എത്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിന് കുറച്ചുകൂടി നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇതിന്റെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഡക്ട്സ് നമ്മള് അവരെ അവിടെ നിന്ന് എത്തിക്കേണ്ടതുണ്ട്. അത് അതിനുള്ള ശ്രമങ്ങളാണ്. കേരളത്തിന്റെ ആദ്യത്തെ GI പ്രോഡക്റ്റ്, കേരളത്തിന്റെ സ്വന്തം ആറന്മുള കണ്ണാടി, അതും നമ്മളവിടുത്തെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് യൂണിറ്റിയിൽ നിന്നാണ്, ഗവൺമെന്റ് സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് അവിടെ. ഇത് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. ആറന്മുള കണ്ണാടി വെച്ച് കഴിഞ്ഞാല് ഐശ്വര്യം വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കേരളത്തിന്റെ ഒരു പൈതൃകം വിളിച്ചോതുന്ന നെറ്റിപ്പട്ടം. ആ നെറ്റിപ്പട്ടത്തിന്റെ വിവിധ ഭാവങ്ങൾ അല്ലെ വിവിധ ഒരു സൈസിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളോട് എത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വൈവിധ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വൈവിധ്യങ്ങളായിട്ടുള്ള നെറ്റിപ്പട്ടങ്ങൾ സൈഡിലെല്ലാം മയിൽപ്പീലി വെച്ചുകൊണ്ടുള്ള നെറ്റിപ്പട്ടം അത്തരത്തിലുണ്ട്. പിന്നെ കേരളത്തിന്റെ മ്യൂറല്, തനത് മ്യൂറല് ആർട്ടുകളുണ്ട്. മ്യൂറൽ ആർട്ട്, അതുപോലെ നല്ല പെയിന്റിങ്സ്, പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള പെയിന്റിങ്സ്. അതേമാതിരി തന്നെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ക്രാഫ്റ്റാണ് ഇവിടെ കർണാടകയിലുള്ള ഈ ടോയ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടോയ്സിന്റെ കളക്ഷൻ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, നമ്മുടെ യൂണിറ്റിന്റെ ഭാഗമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്ര അടിപൊളി ഒരു ഷോപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മരം കൊണ്ടുള്ള ഷോപ്പ്, അതായത് കൊത്തുപണികൾ കൊണ്ടുള്ള കലാരീതികൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഞാൻ അവിടെ വെറൈറ്റികളാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കണ്ടവരെ, അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൂടെ പറഞ്ഞാൽ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ